വീണ്ടും ഒരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് തന്നല്ലോ. നമുക്ക് വിശുദ്ധ ഗ്രന്ഥം തുറന്ന് ധ്യാനിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. സദൃശവാക്യങ്ങൾ 20:11. ബാല്യത്തിലെ ക്രിയകളാൽ തന്നെ ഒരുത്തൻ്റെ പ്രവൃത്തി വെടിപ്പും നേരും ഉള്ളതാകുമോ എന്ന് അറിയാം. ബാല്യത്തിലെ ക്രിയകളാൽ തന്നെ ഒരുത്തൻ്റെ പ്രവൃത്തി വെടിപ്പും നേരുമുള്ളതാകുമോ എന്ന് അറിയാം. കുട്ടികളെ ശ്രദ്ധിക്കുക എന്നൊരു സന്ദേശം ഇതിൻ്റെ അടിയിൽ കിടപ്പുണ്ട്. ബൈബിൾ ഈ വിഷയത്തിൽ പല പല കാര്യങ്ങൾ പറയുന്നു. ബാലൻ നടക്കേണ്ടുന്ന വഴി അവനെ അഭ്യസിപ്പിക്കും, വൃദ്ധനായാലും അവനത് വിട്ടുമാറുകയില്ല. നിശ്ചയമായിട്ടും ബൈബിൾ കുട്ടികളെ ശ്രദ്ധിക്കുന്ന പുസ്തകമാണ്. കുട്ടികളെയും യൗവനക്കാരെയും മറന്ന് ഒരു സമൂഹത്തിനും നിലനിൽപ്പിൽ, ഒരു സഭയ്ക്കും നിലനിൽപ്പിൽ, ഒരു കുടുംബത്തിനും നിലനിൽപ്പിൽ, ഭാവി സഭ, ഭാവി സമൂഹം കുട്ടികളാണ്, കുട്ടികളുടെ കയ്യിലാണ്. കുട്ടികളെയും യൗവനക്കാരെയും മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം, ഒരു ഒരു പ്രവർത്തനം ഇവിടം വരെ എത്തും. ഈ വാക്യം വേറൊരാശയമാണ് പറയുന്നത്. നെഗറ്റീവായ ഒരു ചിന്തയാണ് അവിടെ. ഇതൊരു കൊച്ചിൻ്റെ ചെറുപ്പത്തിലെ പരിപാടി കണ്ടാൽ അറിയാമോ ഗുണം വരുമോ ഇല്ലയോ. ഞാനതങ്ങനെ അങ്ങനെ ചിന്തിക്കുന്ന ആളല്ല. ഞാനതിൻ്റെ മറുവശമാണ് പറയുന്നത്. ബാല്യത്തിലെ ക്രിയകളാൽ തന്നെ ഒരുത്തൻ്റെ പ്രവൃത്തി വെടിപ്പും നേരുമുള്ളത് ആകുമോ എന്ന് അറിയാം. ഞാൻ എന്നെ ഇങ്ങനെ പറയട്ടെ, ഒരു കുട്ടി ഈ ആരാകണം എന്താകണം എന്ന് തീരുമാനിക്കുന്നത് കുട്ടിയായിരിക്കുമ്പോൾ ചെയ്യണം. കുട്ടിയായിരിക്കുമ്പോൾ ചെയ്യണം. അവൻ്റെ പരിപാടികൾ കാണുമ്പോൾ അറിയാം അവൻ്റെ പോക്ക് ശരിയല്ലെന്ന്. ഉടനെ അവനെ വേണ്ടതായ ട്രെയിനിങ് കൊടുക്കണം, വേണ്ടതായ ഉപദേശം കൊടുക്കണം, നല്ല കോച്ചിങ് കൊടുക്കണം. യൗവനക്കാരെയും കുട്ടികളെയും പഠിപ്പിക്കാൻ കഴിവുള്ള ധാരാളം ദൈവ മനുഷ്യരുണ്ട്. അവരുമായിട്ട് ബന്ധപ്പെടുത്തണം, അവർക്ക് നല്ല ഉൾക്കാഴ്ച കിട്ടണം. ബാല്യത്തിൽ തന്നെ അറിയാം ഇവൻ എങ്ങനെയാകും. അറിഞ്ഞുകൂടാ, ചില ബ്ലഡ് ചില കുട്ടികൾ കാണിക്കുന്നത് അവർക്ക് മോഷ്ടിക്കുന്നതൊരു ഇഷ്ടമാണ്. മറ്റു ചില കുട്ടികൾക്ക് ആർത്തി ഭയങ്കരമായിട്ടൊരു കൊതി പോലെ കാണിക്കും, പക്ഷെ അത് കഴിക്കത്തുമില്ല. വേറെ ചിലര് വൃത്തികേടായിട്ട് എപ്പോഴും നടക്കും. വേറെ ചിലര് മറ്റുള്ളവരെ ബഹുമാനിക്കുകയില്ല. വേറെ ചില കുട്ടികൾ വിളിച്ചാൽ നേരെ നോക്കുകയില്ല, ഫേസ് ടു ഫേസ് നോക്കി സംസാരിക്കുകയില്ല, കണ്ണി നോക്കത്തിൽ കള്ളത്തരം കാണിക്കും. ഇങ്ങനെയൊക്കെ ഒരു ചൈൽഡ് സൈക്കോളജി ആണ് ഈ വാക്യത്തിൽ കിടക്കുന്നത്. അതിന് നിങ്ങൾ സൈക്കോളജി പഠിച്ചിട്ടില്ലെങ്കിലും അറിയാൻ പറ്റുമെന്നാ ബൈബിൾ പറയുന്നത്. ബാല്യത്തിലെ പ്രവൃത്തികളാൽ തന്നെ ഒരു മനുഷ്യൻ എന്താകുമെന്ന് അറിയാം എന്നാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം. അതുകൊണ്ട് എന്ത് ചെയ്യണം? അവൻ ഗുണം വരികയില്ലെന്നും പറഞ്ഞ് ഒരു തട്ടു കൊടുക്കണം. അങ്ങനെയല്ല. അതാണ് ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു കുട്ടിയെ എന്താക്കണം, ആരാക്കണം, എവിടെ എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് അവൻ 12-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴല്ല,
അതാണ് വിഷയം. ബാല്യത്തിലെ ക്രിയകളാൽ തന്നെ ഒരുവൻ്റെ പ്രവൃത്തി വിടിപ്പും നേരുമുള്ളതാകുമോ എന്ന് അറിയാം. അപ്പം ബാല്യത്തിൽ തന്നെ വാർദ്ധക്യം കാണാമെന്ന് എത്ര പേർക്ക് മനസ്സിലായി? ബാല്യത്തിൽ തന്നെ വാർദ്ധക്യം കാണാം. അപ്പൊ അങ്ങനെ കണ്ടാൽ അവനെ നമുക്ക് ട്യൂൺ ചെയ്യരുതോ? പക്ഷെ ഇതാര് കാണുമെന്നുള്ളതാ ചോദ്യം. ഇവിടെയാണ് പേരൻസ്, ഒന്നാമത് അപ്പൻ, രണ്ടാമത് അമ്മ. ചില അമ്മമാരൊന്നും കാണുന്നില്ല പാവങ്ങൾ, അതുങ്ങൾക്ക് വിഷനില്ല, എഡ്യൂക്കേഷൻ ഇല്ല, ചുമ്മാ അലച്ച് കെട്ടിക്കിടന്ന് കൂവി പിള്ളേരോട് ബഹളം ഉണ്ടാക്കുക, അങ്ങനെ ചെയ്യരുതടാ, ഇങ്ങനെ ചെയ്യരുതടാ, അത് ചെയ്യടാ, ഇത് ചെയ്യടാ എന്നൊക്കെ പറഞ്ഞ് അലറുക. വിഷൻ, പാവം സഹോദരിമാർക്ക് പണി കൂടുതലായതുകൊണ്ടായിരിക്കും കലിപ്പ് ആണ് പിള്ളേരെ വളർത്തുമ്പോൾ. ഇപ്പോൾ ടീച്ചർ വ്യത്യാസമൊക്കെ വരുന്നുണ്ടെങ്കിലും ഒത്തിരി അങ്ങ് പിള്ളേരോട് അങ്ങ് പ്രഷർ ചെയ്യും ചെലുത്തുന്ന അമ്മമാരുണ്ട്. വിഷൻ അല്ലാത്ത. അപ്പോൾ അപ്പൻ, അമ്മ, സഹോദരങ്ങൾ, പാസ്റ്റർമാർ, അച്ഛന്മാർ, സൺഡേ സ്കൂൾ അധ്യാപകന്മാർ, സ്കൂൾ അധ്യാപകന്മാർ, പ്രൊഫസേഴ്സ്, നിങ്ങളെല്ലാവരും ഈ കുട്ടിയെ എവിടെയെത്തണം എന്ന ചിന്തയിൽ ബാല്യത്തിലെ ട്രീറ്റ് ചെയ്യണമെന്ന് സാരം. കുട്ടികളെ ശ്രദ്ധിക്കുക. ആമേൻ.